ശരി ശ്രീ എം ജയേന്ദ്രൻ മുൻപും സമാനമായ അനുഭവങ്ങൾ സമാനമായ പശ്ചാത്തലം ഉണ്ടായിട്ടുണ്ട് അപ്പോഴും ദിവ്യ ഏത് രൂപത്തിൽ പ്രതികരിച്ചു എന്നൊരു ഉദാഹരണമാണ് പറഞ്ഞത് മുൻപും വർഷങ്ങൾക്ക് മുമ്പ് ഇതേ രീതിയിൽ പ്രതികരിച്ചിരുന്നു അന്ന് പാർട്ടി ഏത് രൂപത്തിലാണ് അവരോട് ഇടപെട്ടിരുന്നത് അതിലൊരു താക്കീത് കൊടുത്തിരുന്നു ഇല്ല അതിനുശേഷം ദിവ്യയുടേതല്ല സാജൻ എന്നൊരു വ്യവസായിയുടെ അനുഭവം നമ്മുടെ മുന്നിലുണ്ടല്ലോ ഇതിലൊക്കെ എങ്ങനെയാണ് പാർട്ടി നിലപാടെടുത്തതെന്നും നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ താങ്കൾ എന്തർത്ഥത്തിലാണ് ഇക്കാര്യത്തിലൊരു സത്യസന്ധമായ അന്വേഷണം നവീൻ ബാബുവിന്റെ കുടുംബത്തിന് നീതി ലഭിക്കുമെന്ന് താങ്കൾ പറയുന്നത് ഇതുവരെയുള്ള ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളുടെ ആ ഉത്തരവാദിത്വം കണ്ടു തന്നെയാണ് എനിക്ക് അത് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത് ഇതുവരെ അന്വേഷണം ഉത്തരവാദിത്വം ഇല്ലാത്ത അന്വേഷണമായിരുന്നില്ല ഉത്തരവാദിത്വമുള്ള അന്വേഷണം തന്നെയാണ് സംസ്ഥാന സർക്കാർ നടത്തിയത് കളക്ടർ ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് നാളെ ഇതുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റിന്റെ മുമ്പാകെ എത്തുകയും തീരുമാനത്തിനായി ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് എന്നുള്ളത് ഒരു കാര്യവും വൈകിച്ചിട്ടില്ല എന്ന റിപ്പോർട്ടാണല്ലോ റവന്യൂ മന്ത്രിക്ക് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ജില്ലാ കളക്ടറുടെ പങ്കാണ് ഇപ്പോൾ സംശയിച്ചുകൊണ്ടിരിക്കുന്നത് അതിലേക്ക് ഇനി പോകേണ്ടതുണ്ട് ജില്ലാ കളക്ടർ എന്തുകൊണ്ട് മൗനം അവലംബിച്ചു ജില്ലാ കളക്ടർക്കും ഇതുപോലെ എ ഡി എമ്മിനെ പോലെ ഭീഷണി ഉണ്ടായിരുന്നോ ഈ ഭയപ്പെടുത്തി അല്ലെങ്കിൽ ഈ ഭീഷണിപ്പെടുത്തിയിട്ടുള്ള അനുഭവങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണോ അദ്ദേഹം മൗനമായി അവിടെ ഇരുന്ന് കേൾക്കുന്നത് തലകുനിച്ചതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത് തലകുനിച്ച് കേട്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു എന്താ പറയുക കഴിവ് ഇല്ലായ്മയാണ് എന്ന് കരുതാം പക്ഷേ ദിവ്യ അവിടെ നിന്ന് പോയ ശേഷം വേണമെങ്കിൽ നവീന് അനുകൂലിച്ച് സംസാരിക്കാമല്ലോ ദിവ്യ പോയ ശേഷം നവീൻ ബാബുവിനെ ചേർത്ത് പിടിക്കാമല്ലോ അത് ചെയ്തില്ല സ്മൃതി ഇതില് പിന്നെ നവീൻ ബാബു ആർക്കെങ്കിലും ഭയപ്പെടുത്തി ഭരിക്കാൻ കഴിയുന്ന ഉദ്യോഗസ്ഥനാണെന്ന യാതൊരു തെറ്റിദ്ധാരണ എനിക്കില്ല കാരണം എന്റെ അറിയാമല്ലോ ഞാൻ കുട്ടനാട്ടുകാരനാണ് കുട്ടനാട് താലൂക്കില് 2019 തെരഞ്ഞെടുപ്പിലാണ് അദ്ദേഹം ഉദ്യോഗസ്ഥമാർ ഷഫലിംഗ് ഭാഗമായിട്ട് കുട്ടനാട് തഹസിൽദാരായിട്ട് വരുന്നത് അന്നാണ് പരിചയപ്പെടുന്നത് പിന്നീട് തിരിച്ചുപോയി 8 മാസം കഴിഞ്ഞ് തിരിച്ചുപോയി 2021 അസംബ്ലി തെരഞ്ഞെടുപ്പിന് വീണ്ടും അദ്ദേഹം കുട്ടനാട് തഹസിൽദാരായിട്ട് വരുന്നു അപ്പോഴൊക്കെ എനിക്ക് ചില സന്ദർഭങ്ങളിൽ അദ്ദേഹം ഇടപെട്ട ചില കേസുകളിൽ അടുത്തു നിന്ന് കാണാൻ അവസരം ഉണ്ടായിട്ടുണ്ട് ഒരു ഭയവുമില്ലാതെ നിർഭയമായി തന്റെ ഉത്തരവാദിത്വം ആർക്കും വിധേയപ്പെടാതെ നിർവഹിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ തന്നെയാണ് ഞാൻ പരിചയപ്പെട്ടിട്ടുള്ളത് നവീൻ ബാബു അഭിമാനം ആണ് ഏറ്റവും വലുത് എന്നുള്ളത് കൊണ്ടാണല്ലോ അദ്ദേഹം ജീവൻ തന്നെ വെടിയാൻ തീരുമാനിച്ചത് ആത്മാഭിമാനമാണ് വലുത് എന്നുള്ളത് കൊണ്ടാണല്ലോ അത്രയും പേരുടെ മുന്നിൽ വെച്ച് അപമാനിച്ച് ഇറക്കുകയായിരുന്നല്ലോ അങ്ങനെ ഒരു യാത്ര അയപ്പല്ലേ നൽകിയത് അല്ല ഞാൻ അത് തന്നെയാണ് പറഞ്ഞു വന്നത് അങ്ങനെ അത്തരം ഒരു നവീൻ ബാബുവിനെ കണ്ണൂർ ജില്ലാ കളക്ടർക്ക് ഏതെങ്കിലും തരത്തിൽ പിന്നെ ചെറുതായെങ്കിലും ഭയപ്പെടുത്തി കൂടെ നിർത്താൻ സാധിക്കുന്ന ഒരു വ്യക്തിത്വമൊന്നും ആയിരുന്നില്ല ഇനി അങ്ങനൊരു വ്യക്തിത്വം അല്ല അവിടുത്തെ ജില്ലാ കളക്ടർ ഇപ്പോഴും അദ്ദേഹമാണല്ലോ കളക്ടർ അങ്ങനെ ആരുടെയെങ്കിലും ഞാൻ പറഞ്ഞത് നവീൻ ബാബുവിനോട് കാണിച്ച സമീപനത്തിന്റെ വേറൊരു രൂപത്തിൽ ജില്ലാ കളക്ടറോടും ഈ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും പാർട്ടിയും ആ രൂപത്തിലാണോ അവിടുത്തെ ജില്ലാ ഭരണകൂടത്തോടും പ്രതികരിച്ചിരുന്നത് കാര്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നത് എന്നുള്ള സംശയമാണ് അദ്ദേഹം എന്തുകൊണ്ട് നിശബ്ദനായിരിക്കുന്നു അദ്ദേഹത്തിന്റെ മുൻ അനുഭവങ്ങളിൽ നിന്നാണോ അദ്ദേഹം ഭയന്നോ കളക്ടർ ഭയന്നോ എന്നുള്ളതാണ് എന്റെ ചോദ്യം അല്ല കളക്ടർക്ക് അങ്ങനെ എല്ലാ കാര്യത്തിലും പ്രതികരിക്കാൻ കഴിയില്ല എന്നറിയാത്ത ആളാണോ സ്മൃതി ഇപ്പോ ബാക്കി അപ്പോൾ പ്രതികരിക്കാൻ കഴിയില്ലായിരിക്കാം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അവിടുന്ന് ഇറക്കി വിടാൻ കഴിയില്ലായിരിക്കാം അതിനൊക്കെ അസാമാന്യ ധൈര്യം വേണം താങ്കൾ പറഞ്ഞ ശരിയാണ് അത് ചെയ്യുന്നില്ല പോട്ടെ ദിവ്യ പോയല്ലോ അവിടുത്തെ ഷോ കഴിഞ്ഞ് ദിവ്യ ഇറങ്ങിപ്പോയല്ലോ അതിനുശേഷം സംസാരിക്കാമല്ലോ നവീൻ ബാബുവിന്റെ യാത്രയയപ്പാണല്ലോ ആ യാത്രയയപ്പിൽ അദ്ദേഹത്തെ ചേർത്ത് പിടിച്ച സത്യസന്ധനായ ഉദ്യോഗസ്ഥൻ എന്ന് പറയാമായിരുന്നല്ലോ അത് പറഞ്ഞില്ല ആ വേദന അദ്ദേഹം ഭാര്യയോട് പങ്കുവെച്ചു അതിനുശേഷമാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് അല്ല അത് നവീൻ സോറി കളക്ടറുടെ കുടുംബത്തിന് എഴുതിയ കത്ത് ഇന്ന് പുറത്തു വന്നിട്ടുണ്ടല്ലോ റിപ്പോർട്ടറും പുറത്തു വിട്ടല്ലോ ആ കത്ത് ആ കത്തിൽ അതിനുശേഷം അദ്ദേഹത്തിന്റെ ചേംബറിൽ വന്നിരുന്നുവെന്നും ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിരുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു പോകുന്നുണ്ട് പക്ഷെ എന്തിനാണ് വന്നത് എന്താണ് പറഞ്ഞത് അത്തരം കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൽ നിന്നെടുത്ത മൊഴിയിൽ നിന്നുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ആ മൊഴി ഇനി സ്വാഭാവികമായും കോടതിയിലേക്കാണ് വരുന്നത് പോലീസ് എടുക്കുന്ന മൊഴി കളക്ടർക്ക് അല്ലെങ്കിൽ പോലീസിന് ഇങ്ങനെ പരസ്യപ്പെടുത്താൻ കഴിയില്ല പുറത്ത് വിടാനും കഴിയില്ല അത് നമുക്കറിയാൻ പറ്റും എന്തായാലും അറിയാൻ പറ്റും കോടതി വന്നാലും നമുക്കറിയാനുള്ള മാർഗങ്ങളുണ്ടല്ലോ ചാർജ് ഷീറ്റ് വന്നു കഴിയുമ്പോൾ അതൊക്കെ ഉണ്ടാവും
അപ്പോൾ കളക്ടർ അങ്ങനെ കളക്ടറെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തി കൂടെ നിർത്തിയിരിക്കുകയാണെന്ന് അല്ലെങ്കിൽ ദിവ്യയ്ക്ക് വേണ്ടി സി പി എമ്മിൽ ബന്ധപ്പെട്ട നേതാക്കൾ ആരെങ്കിലും കളക്ടറെ വരട്ടി നിർത്തിയിരിക്കുകയാണ് എന്നുള്ള ഒരു ധാരണയും എനിക്കില്ല. അത്തരത്തിലുള്ള നിലപാടല്ല കണ്ണൂരെ സി പി എം ജില്ലാ കമ്മിറ്റിക്കും അവിടുത്തെ നേതാക്കൾക്കുള്ളത്. അവർ സി പി എമ്മിന്റെ സംസ്ഥാന നേതൃത്വവും സംസ്ഥാന സർക്കാരും എന്ത് നിലപാടാണ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചത് അതിനെ പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ടും ഉൾക്കൊണ്ടുകൊണ്ടും തന്നെയാണ് അവർ ഇക്കാര്യത്തിൽ ഈ നടപടി പുറത്ത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റുന്ന അടക്കമുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത്. ബാക്കി സംഘടനാ നടപടികൾ പുറകെ വരുന്നുമുണ്ട്. അതല്ലാതെ അത് ജനങ്ങളുടെ സമ്മർദ്ദത്തിന്റെ പേരിലാണ് എന്നൊക്കെ പറയുന്നവർക്ക് പറയാം. ജനങ്ങൾക്ക് വേണ്ടിയാണ് പാർട്ടി എങ്കിൽ ജനങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്ങണമെന്നേ. ആർക്കു വേണ്ടിയാണ് ഈ പാർട്ടി? ജനങ്ങളുടെ സമ്മർദ്ദം എന്നുള്ളത് എന്താണ്? ജനങ്ങളുടെ വികാരം കണക്കെടുക്കുക എന്നുള്ളത് എന്താണ്? അതൊരു പാർട്ടി ചെയ്യേണ്ടതാണല്ലോ. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയും ചെയ്യേണ്ടതാണല്ലോ ശ്രീജയേന്ദ്രൻ. അതിൽ നാണക്കേടിന്റെ കാര്യമില്ല. അല്ല, ഞാൻ ജനങ്ങൾക്ക് വേണ്ടിയുള്ള പാർട്ടിയാണെന്നുള്ളതല്ല ഞാൻ കാണുന്നത്. ഞാൻ ജനങ്ങളാണ് പാർട്ടി എന്നുള്ളതാണ് കാണുന്നത്. ഞാൻ അങ്ങനെ കാണുന്ന ഒരു പൗരനാണ്. ജനങ്ങളാണ് പാർട്ടി, അങ്ങനെ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ തീരുമാനം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായത്, സി പി എമ്മിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ജനങ്ങളാണ് പാർട്ടി എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ആ തീരുമാനം അവരുടെ ഭാഗത്തുണ്ട്. വ്യക്തിപരമായ അഭിപ്രായം പറയൂ, പി പി ദിവ്യ ഇനി രാഷ്ട്രീയ പ്രവർത്തനം തുടരണോ? വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി വരെ പരിഗണിക്കുന്ന ഒരു പേരുകളിലൊന്നായിട്ടാണ് ഞാൻ പി പി ദിവ്യ കേട്ടിട്ടുള്ളത്. ഇനി അവരുടെ രാഷ്ട്രീയ ഭാവിയെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? പി പി ദിവ്യ രാഷ്ട്രീയത്തിൽ സി പി എം രാഷ്ട്രീയത്തിൽ തുടരണമെന്ന അഭിപ്രായം താങ്കൾക്കുണ്ടോ? തിരിച്ചുവരും, തെറ്റുതിരുത്തലെന്നല്ല, നിയമപരമായി തെളിയിച്ചു തിരിച്ചുവരുമെന്നാണ് അവർ പറയുന്നത്. ഇതുവരെ കുറ്റം സമ്മതിച്ചിട്ടില്ല, തന്റേത് പിഴവാണെന്ന് അവർ സമ്മതിച്ചിട്ടില്ല. കഴിയില്ല. പി പി ദിവ്യയ്ക്ക് ഇനിയൊരു രാഷ്ട്രീയ ഭാവി ഉണ്ടെന്ന് കരുതുന്ന ആളല്ല ഞാൻ. അത് കഴിയുകയുമില്ല. കാരണം പിന്നെ വ്യക്തിപരമായി അവർക്ക് എന്തും പറയാം, കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കൊക്കെ പോവുകയും ചെയ്യാം. പക്ഷെ അവര് നിൽക്കുന്നത് ഒരു ജനങ്ങളുടെ പാർട്ടിയിലാണ്. അത്തരം ഒരു പാർട്ടിക്ക് ഇത്തരക്കാരെ ഉൾക്കൊണ്ടുകൊണ്ട് മുമ്പോട്ട് പോകാൻ കഴിയില്ല. ഈ കേസിന്റെ മാത്രം പശ്ചാത്തലത്തിൽ ഇപ്പൊ ഇവിടെ പാനലിസ്റ്റുകൾ പറഞ്ഞ മറ്റ് പഴയ കേസുകളിലേക്കൊന്നും ഞാൻ പോകുന്നതേയില്ല. അതിനല്ലല്ലോ നമ്മളിവിടെ ഇരിക്കുന്നത്, ഈ വിഷയം ചർച്ച ചെയ്യാനാണ്. അതുകൊണ്ട് ഞാൻ ഈ വിഷയത്തെ മാത്രം നിന്നുകൊണ്ട് പറയുകയാണ്, അങ്ങനെ ദിവ്യയ്ക്ക് പോകാൻ കഴിയില്ല. കേസിന്റെ ഭാവി എന്തുമാവാം, കാരണം അതിന് മറ്റൊരുപാട് അടരുകളുണ്ട്. അത് ചാർജ് ഷീറ്റ് വരുമ്പോഴാണ് എന്താണ് ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അതെന്തു തന്നെ ആയാലും ഞാൻ അത് വെച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്, അതെന്തു തന്നെ ആയിക്കോട്ടെ, കോടതിയിൽ ഒരു കുറ്റമുക്തിയായി അങ്ങനെ മാക്സിമം അതാണല്ലോ അവർ ആഗ്രഹിക്കുന്നത്, ആയി എന്ന് തന്നെ ഇരിക്കട്ടെ. എങ്കിൽ പോലും അവർക്ക് ഇതിന്റെ തിരിച്ചറിവ് അസാധ്യമാണ് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. പി ജയരാജനെ പോലുള്ളവർ തുടരുന്ന പാർട്ടിയാണ്. പി ജയരാജൻ ഇങ്ങനെ ഒരാളാണെന്ന് താങ്കളോട് ആരാണ് പറഞ്ഞത്? ഞാനേതായാലും ജയരാജൻ സാഹവിനെ അങ്ങനെ കാണുന്ന ഒരാളേ അല്ല. എനിക്ക് വളരെ ബഹുമാനമുള്ള ഇഷ്ടമുള്ള ആളാണ് ആ മനുഷ്യൻ. ദിവ്യയായിട്ട് താരതമ്യപ്പെടുത്തിയാൽ ഞാൻ കടുത്ത വിയോജിപ്പ് അറിയിക്കുന്നു. അല്ലല്ല, ഞാൻ പ്രതികരണം മാത്രമല്ലല്ലോ, കേസുകളുടെ കാര്യമാണ് ചോദിച്ചത്. കേസുണ്ടല്ലോ. കേസുള്ളതാണ് ഒരാളുടെ പിന്നെ ഈ അയോഗ്യത. ഞാൻ 12 കേസുകളെന്താണ്, ഞാൻ മോശക്കാരനാണെന്ന്? അല്ല, അത് ഏത് കേസും ആയിക്കോട്ടെ, ഏത് കേസായിക്കോട്ടെ, ക്രിമിനൽ കേസായിരിക്കാം, കൂടുതലും രാഷ്ട്രീയക്കാരുടെ പേരിൽ വരുന്ന ക്രിമിനൽ കേസായിരിക്കാം, ആണല്ലോ. സിവിൽ കേസ് നിങ്ങൾ വിട്ടുകളയൂ. അതുകൊണ്ട് അയാളെ അങ്ങനെയാണോ, ആ പി ജയരാജൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ അങ്ങനെയാണോ നാട് കാണുന്നത്, അങ്ങനെയാണോ കാണുന്നത്? പാർട്ടി എങ്ങനെ കാണുന്നുള്ളത് ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല, പാർട്ടിക്ക് അറിയാം എന്താണെന്നുള്ളത്. പക്ഷെ നാട് കാണുന്നത് അങ്ങനെയാണ് പി ജയരാജനെ പോലെ ഒരാളിനെ. അത് കഷ്ടമാണ് അങ്ങനെ താങ്കൾ പറഞ്ഞത്, കഷ്ടമെന്ന് മാത്രമേ പറയാൻ കഴിയൂ എനിക്ക്. ശരി, ഞാൻ അങ്ങനെ ഏതായാലും കാണുന്ന ഒരാളേ അല്ല പി ജയരാജൻ. ശരി, നമുക്ക് നോക്കാം പാർട്ടി എന്ത് നിലപാടെടുക്കും വരും ദിവസങ്ങളിൽ. വളരെ നന്ദി മാർട്ടിൻ ജോർജ്, വളരെ നന്ദി ശ്രീ എം ജയചന്ദ്രൻ, വളരെ നന്ദി കെ രഞ്ജിത്. ഇനി Debate Pit, Smriti Parithikar.